വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഒരു കാലത്ത് ആരാധകരുടെ ഒരു ഐഡിയൽ കപ്പിൾസ് ആയിരുന്നു ദിലീപും മഞ്ജു വാര്യരും. ഇരുവരും തന്റെ അഭിനയ മികവ് കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കിയവരാണ്. മഞ്ജു തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ദിലീപുമായുള്ള വിവാഹം നടക്കുന്നത്. ഇതോടെ സിനിമാ ലോകത്തു നിന്നും മഞ്ജു അപ്രത്യക്ഷയായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷം വീണ്ടും മഞ്ജു പഴയതിനേക്കാൾ ശക്തിയോടെ വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പ്രണയിച്ച വിവാഹിതരായ ഇരുവരും 14 വർഷത്തോളം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച ശേഷമാണ് വേർപിരിഞ്ഞത്. അതേസമയം ഇപ്പോഴിതാ നടി രമാദേവി മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് തന്നെ വിളിച്ചിരുന്നുവെന്ന് പറഞ്ഞാണ് നടി സംസാരിക്കുന്നത്. രമ ചേച്ചി, ഞാൻ മഞ്ജുവാണ്. ഒരു വിശേഷമുണ്ട്, അത് പറയാൻ വിളിച്ചതാണ്. എന്റെ വിവാഹം കഴിഞ്ഞുവെന്നാണ് അവൾ പറഞ്ഞത്. ഞാനത് കേട്ട് ഞെട്ടി. ആരാ വിവാഹം കഴിച്ചതെന്ന ചോദ്യത്തിന് ഞാൻ ദിലീപേട്ടനെ വിവാഹം കഴിച്ചു. അതിന്റെ റിസപ്ഷൻ ഇന്ന് വൈകുന്നേരമുണ്ടെന്നും വരണമെന്നും പറഞ്ഞു. അന്ന് ഞാൻ കുടുംബസമേതം അവരുടെ വിവാഹത്തിന് പോയിരുന്നുവെന്നാണ് രമ പറയുന്നത്. എന്നാൽ ദിലീപും മഞ്ജുവും പിന്നീട് വേർപിരിഞ്ഞു. അത് പിന്നീട് പല ഊഹാപോഹങ്ങൾക്കും കാരണമായെന്നും രമ പറയുന്നു. നടിമാരുടെ ജീവിതത്തിൽ മാത്രമല്ലല്ലോ വിവാഹമോചനം നടക്കുന്നത്. നടിമാരുടെ ആയതുകൊണ്ട് അതിന് പബ്ലിസിറ്റി കിട്ടി. സാധാരണക്കാരുടെ ജീവിതത്തിലും എത്ര ഡിവോഴ്സ് നടക്കുന്നുണ്ടെന്നും രമ ചോദിക്കുന്നു. ഏത് മേഖല എടുത്തു നോക്കിയാലും ഡിവോഴ്സ് നടക്കാറുണ്ട്. നടിയായതുകൊണ്ട് എല്ലാവരും അത് പറഞ്ഞു നടക്കുകയാണെന്നും നടി രമ വ്യക്തമാക്കുന്നു. അതേസമയം രമയുടെ വാക്കുകൾ വൈറലായതുകൊണ്ട് അവരെ ന്യായീകരിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സാധാരണ കുടുംബത്തിൽ വരെ ഡിവോഴ്സ് കൂടി വരുന്നു. എന്നാലും അന്യന്റെ കാര്യം വരുമ്പോൾ പരിഹരിക്കാൻ കുറെ എണ്ണം ഉണ്ടാകും എന്നാണ് ചിലർ പറയുന്നത്. സിനിമയിൽ 10 പേരെ എടുത്താൽ 8 പേരും ഡിവോഴ്സ് ആണ്. എന്നാൽ മറ്റു ഫീൽഡിൽ ഇത്രയും ഡിവോഴ്സ് റേറ്റ് ഇല്ലെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം മഞ്ജു ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ദിലീപിന് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ചിലർ. ദിലീപ് സിനിമ വരുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മോളെ കെട്ടിയിരുന്നു. സിനിമയിൽ വന്ന് പേരും പ്രശസ്തിയുമായപ്പോൾ ആ പാവത്തിനെ കളഞ്ഞ് മഞ്ജുവിനെ കിട്ടി. അന്ന് ആ കുട്ടി അനുഭവിച്ച വേദന ഒരു നാൾ മഞ്ജു അനുഭവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു കാണില്ല. കർമ്മബലം അനുഭവിച്ചേ തീരുവെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. സിനിമയിലും സീരിയലും ഭർത്താക്കന്മാരുടെ കെയറിങ് കാണുമ്പോൾ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്നത് ജീവിതത്തിലും ഇതുപോലെ ആയിരിക്കും എന്നാണ്. യഥാർത്ഥ ജീവിതം അങ്ങനെ ആയിരിക്കുകയില്ല. അതാണ് ഇവരുടെയൊക്കെ ജീവിതം തകരുന്നത്. വല്ലവന്റെയും ഭാര്യയെയും മകളെയും കെട്ടിപ്പിടിക്കാനും എല്ലാ ആണുങ്ങളും പറയുന്ന ന്യായം മകളെ പോലെയാണ് എന്നാണ്. കൊച്ചുമകളെ പോലെയാണെന്നും ഒക്കെ പറയും. കിട്ടുന്ന അവസരം മുതലാക്കുകയാണ് ഇവർ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. എന്തായാലും വിവാഹബന്ധം വേർപിരിഞ്ഞ് വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.